ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് ന്യൂ ഇയർസ് ഈവായിട്ട് ഇവിടെ ക്രാക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നൈറ്റ് ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. സോ നമുക്ക് ഒരുമിച്ച് പോയി ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷം അങ്ങ് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ. എതിർക്കട്ട ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ എല്ലാവരോടും. നമ്മൾ ട്രാമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എങ്ങനെയായിരിക്കും ഒരു അറിവും ഇല്ല. എന്തായാലും ചെന്ന് നോക്കാം. എന്തായാലും ഈ ഒരു 9 മണി ടൈമിൽ വന്നപ്പോഴും നല്ല തിരക്കുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടിയുണ്ട്. ഞങ്ങൾ വന്നിട്ടുള്ളത് സിറ്റി സെൻറ്ററിലാണ്, അതായത് നമ്മുടെ റൈന കളവണി മെയിൻ സ്ക്വയറിൽ. ഞങ്ങളിവിടെ ക്രിസ്മസ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നപ്പോൾ സ്നോ കാരണം, സ്നോയും തിരക്കും കാരണം വലിയ രീതിയിൽ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ശരിക്കും ആ ഫ്രണ്ടിലെ മരങ്ങൾ ഇന്നാണല്ലേ ശ്രദ്ധിക്കുന്നത്. ഇന്നാണ് ശരിക്കും ആ ഫ്രണ്ടിലെ മരങ്ങളൊക്കെ ഇങ്ങനെ ലൈറ്റ്സ് ഇട്ടിട്ടുള്ള ഞങ്ങൾ കാണുന്നത് സത്യം പറഞ്ഞ. ഈ സൈഡിൽ അന്ന് നമ്മൾ വന്നില്ലായിരുന്നെന്ന് തോന്നുന്നു ശരിക്കും. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആണ്, നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാലോ. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെ. ഇവിടെ സ്റ്റേജൊക്കെ ഉണ്ട്, സാധാരണ ഇവിടെ കോൺസെർട്ടൊക്കെ ഉള്ളതാണ്, പക്ഷെ ഒരു ഒറ്റ മനുഷ്യക്കുഞ്ഞില്ല സ്റ്റേജിൽ. എന്തായാലും നമുക്ക് ഒന്നും കൂടെ ലാസ്റ്റ് ആയിട്ട് ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. നാളെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. സോ ഇനി അടുത്ത വർഷം മാത്രമേ നമുക്ക് ഈ മാർക്കറ്റ് പിന്നെ കാണാൻ പറ്റൂ. ഒരുപാട് കടകളൊന്നും ഇല്ല, നമുക്ക് എന്തെങ്കിലും വേറെ ഡിഷ് വേണ്ട. ആൽക്കഹോൾ കാണേ പെട്ടു. അയ്യോ, എനിക്ക് ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ മുകളിലത്തെ കംപ്ലീറ്റ് ഒരു ഡെക്കറേഷൻ ആണ്. എന്തായാലും ലാസ്റ്റ് ആയിട്ട് അത് ചുറ്റും ഒരുവട്ടം ഞാൻ കണ്ടിട്ട് മുന്നോട്ട് നോക്കിയപ്പോൾ ഒരു ക്യാൻഡി ഷോപ്പ് ഉണ്ട്. എനിക്ക് അവിടെ നിന്ന് കുറച്ച് ക്യാൻഡീസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, ബട്ട് അവിടുത്തെ ഒരു ഫോർച്യൂൺ കുക്കിയുടെ റേറ്റ് കണ്ടപ്പോൾ തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി. അല്ലേ സാർ, മറ്റേ ഇങ്ങനെ തടി വെച്ച് കളിക്കുന്ന ടോയ്സ് കൊള്ളല്ലേ. ഇതൊന്നും ഞങ്ങൾക്ക് അന്ന് കാണാനേ പറ്റിയില്ല. ചീപ്പ് ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഈ കടകളുടെ അടുത്ത് പോലും ഞങ്ങൾക്ക് വരാൻ പറ്റാത്ത തിരക്കായിരുന്നു. എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ അവരുടെ മെനുവൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു എന്തൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. ഇവിടെ എല്ലാ ആൾക്കാരും എനിക്ക് തോന്നുന്നു 12 മണിക്ക് ഫയർ വർക്ക് വെയിറ്റ് ചെയ്താണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പം നല്ല രീതിക്ക് തിരക്കായിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഇന്നാണ് ക്രിസ്മസ് മാർക്കറ്റ് വന്നിട്ട് ഞങ്ങൾക്ക് ചിക്കൻ നഗറ്റ്സ്, ബേസിക്കലി നമ്മുടെ ചിക്കൻ വിങ്സ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിന് ഞങ്ങളൊരു എത്ര സ്ലോട്ട് കൊടുത്തു? 15. ആ ഇത് ഞങ്ങളൊരു 15 സ്ലോട്ട് സ്പെൻഡ് ചെയ്തു. ഇനി ഇത് ടേസ്റ്റ് ചെയ്യണം. ഞങ്ങളൊരു സാപ്പി കാങ്കയും കൂടെ പറഞ്ഞുണ്ട്, ഇപ്പം ഞങ്ങളുടെ കറൻറ്റ് ഫേവറേറ്റ് ആണ് ഇവിടെ വന്നിട്ട്. ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ചൂടാണോ? എങ്ങനെയുണ്ട്? വേഗം കഴിച്ചത് ഇപ്പം തണുത്തു. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വേഗം കഴിക്കാനാ? ഭയങ്കര ക്രിസ്പാണ്. കൊള്ളാവോ? എരിവില്ല. ആ അത് പിന്നെ ഇവിടെ എക്സ്പെക്ട് ചെയ്യണ്ട. ഞാൻ നമ്മുടെ ഇതിന് കിട്ടുന്ന ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. നീ അവിടെ പോയി
തണുത്തോ കേട്ടോ, വേഗം കഴിച്ചോ. Could you please slice it thing too? Nuggets, proszę dla ciebie, Ania. Thank you. Thank you so much. Thank you. You have. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ വാങ്ങിയ സാപ്പി കാങ്കി. ഇത് സെയിം ഫ്ലേവർ തന്നെയാണ്, ബട്ട് ഒരു ഡിഫറെൻറ്റ് ബാബിക്ക് സോസാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 38 സ്ലോട്ടിയാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ് ഇവിടെ ക്രിസ്മസ് മാർക്കറ്റിലെ ഐറ്റം ഒക്കെ. അങ്ങനെ ഇന്ന് ഞങ്ങൾ വേറൊരു ഫ്ലേവർ സാപ്പി കാങ്കിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ഫ്ലേവർ? കൊള്ളാവോ? അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള കൽബെഞ്ചിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ 12 o'clock കൗണ്ട് ഡൗൺ പ്ലസ് പടക്കം പൊട്ടിക്കുന്നൊക്കെ പറയുന്നത് മണി. പക്ഷേ ഇപ്പോൾ 10 PM ഇതിൽ കോപ്പറേറ്റ് കാണാൻ പറ്റുന്നില്ല. ഇതിൽ കോപ്പറേറ്റ് ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ട് ഞങ്ങൾക്ക്. മിക്കവാറും ഞങ്ങൾ ഇപ്പോൾ തന്നെ തിരിച്ച് വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞു തീർന്നില്ല. അതിന് മുന്നേ അവൻ നല്ല രീതിയിൽ അലമ്പു തുടങ്ങിയതുകൊണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാണ്. എന്തായാലും ഈ വർഷത്തെ ഇവിടെ നിന്ന് ഫയർ വർക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന പ്ലാൻ ഫുൾ ഫ്ലോപ്പായി. ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് മിക്ക ആൾക്കാരും ആക്ച്വലി സിറ്റി സെൻറ്ററിലോട്ട് വന്നത് തന്നെ. പിന്നെ മിക്ക കഫേ റെസ്റ്റോറൻറ്റ് ബാറിനൊക്കെ ഫ്രണ്ടിൽ ഒരു ഒന്നൊന്നൊരു ക്യൂ ആയിരുന്നു ആൾക്കാർ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറാൻ വേണ്ടി. ഒരു മിനിറ്റും കൂടെയാണ് ന്യൂ ഇയർ ആവാൻ. കിടലായിട്ട് പടക്കം പൊട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ മെയിൻ സ്ക്വയറിൽ വെച്ച് പടക്കം പൊട്ടി ഈ ഫയർ ക്രാക്കർ. ഇത്ര നല്ല ഹാപ്പിയാണ് ഈ പടക്കം പൊട്ടുന്ന ശബ്ദമൊക്കെ കേട്ടത്. എല്ലാവർക്കും ഞങ്ങളുടെ ഒക്കെ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ ഒരു 2024 നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ പഴയതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വ്ളോഗായി വരുന്നത് വരെ ബൈ ബൈ.